ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വിമാനം കണ്ടാൽ ആ വിമാനം കണ്ടാൽ അതിൽ ആരും ബാക്കി ഉണ്ടാവുമെന്ന് തോന്നില്ല അത്രയ്ക്കധികം അത് തകർന്ന് തരിപ്പണായിന് അത് രണ്ട് പീസായി എന്ന് മാത്രമല്ല ആ പീസായി കിടക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഇരുമ്പ് കൂട് പോലായിട്ട് ചുരുണ്ട് പോയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അതിൻ്റെ വിമാനത്താവളത്തിൻ്റെ റൺവേൻ്റെ കിഴക്കേ ഭാഗത്ത് നന്ന കിഴക്കേ ഭാഗത്ത് അത് നമ്മുടെ ബെൽറ്റ് റോഡിൻ്റെ അടുത്ത് ആ ബെൽറ്റ് റോഡിൻ്റെ അവിടുത്ത് നേരെ അത് നേരെ അങ്ങനെ വന്ന് നേരത്തെ റോഡിലേക്ക് അങ്ങ് വീണതാണ് അതായത് നേരെ കുത്തനെ ഒരു 10-45 മീറ്ററോളം ഉണ്ടാവും അത് 40-45 മീറ്റർ ഉണ്ടാവും അതിങ്ങനെ കുത്തനെ ഇടിഞ്ഞ് ആ പുല്ലിൻ്റെ അതിലൂടെ അങ്ങനെ ഇങ്ങോട്ട് നേരെ വന്ന് വീണതാണ് അതിൽ പിന്നെ അവസാനം റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ കഴിഞ്ഞു കംപ്ലീറ്റ് കഴിഞ്ഞു ആ അതിലുള്ള എല്ലാവരെയും പുറത്തെടുത്തു ഒരാൾ ബാക്കി ഉണ്ടായിരുന്നു ആ ബാക്കി ഉണ്ടായിരുന്ന ആളും സേഫായിട്ട് അത് അവർക്ക് അപകടമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എടുത്തപ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അത് വളരെ വലിയ ഒരു അപകടമാണ് അത് ഇപ്പോൾ മരിച്ചതിൻ്റെ കൃത്യമായിട്ട് കണക്ക് അവർ കൺഫേം ചെയ്യുന്നത് ഞാനിപ്പോൾ പോകുമ്പോൾ നമ്മളെ ഇവിടെ റിലീഫ് ആശുപത്രിയിൽ പോയിരുന്നു അവിടെ രണ്ട് സ്ത്രീകൾ കിടക്കുന്നുണ്ട് മരിച്ച് കിടക്കുകയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അതിനിപ്പോൾ രേഖയൊക്കെ നോക്കിയിട്ട് വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ രക്ഷാപ്രവർത്തനം വളരെ നന്നായിരുന്നു ഈ കുട്ടികളെല്ലാവരും വളരെ നന്നായിട്ട് ജോലി ചെയ്തു നമ്മളെ ഓഫീസേഴ്സ് രണ്ട് കലക്ടർമാരുണ്ടായിരുന്നു പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ സന്നദ്ധ സംഘടനയുടെ ആൾക്കാരുണ്ടായിരുന്നു എയർപോർട്ടിലെ ടാക്സിക്കാർ വളരെ നന്നായിട്ട് ജോലി ചെയ്തിരുന്നു ഇവരെല്ലാവരും ജോലി ചെയ്തു അപ്പോൾ ആ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു എല്ലാവരും പല ഹോസ്പിറ്റലായിട്ടാണ് ഉള്ളത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥ മാത്രമാണ് രോഗികൾ മരിച്ചു കിടക്കുന്ന ആളുകൾ എത്രമാത്രം രണ്ടാൾ മരിച്ചത് ആരാന്ന് പോലും അറിയില്ല അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടേക്ക് ഇപ്പോൾ ഞാൻ പോയ ഹോസ്പിറ്റലിൽ അവർ ഇതാക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട്ടെ മറ്റു വലിയ ഹോസ്പിറ്റലിലും മറ്റു കുറച്ച് സീരിയസ് ആയിട്ടുള്ള കേസ് അവിടെയുണ്ട് ആളുകൾ വളരെ സഹകരിച്ചു പക്ഷേ ഇത് കണ്ടാൽ എന്ന് പറഞ്ഞാൽ ആ വിമാനം കിടക്കുന്ന സ്ഥിതിയും അതായത് ഇറങ്ങിയതിൽ കണ്ടാൽ ആള് ബാക്കിയുണ്ടാകാത്ത അത്ര വിധത്തിലുള്ളൊരു സംഗതിയാണ് ഞാൻ എയർപോർട്ട് മാനേജറായിട്ട് സംസാരിച്ചു അതിൻ്റെ അത്രയും കാര്യങ്ങൾ അവർക്ക് പറയാനൊക്കില്ല അതിനിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ നോക്കിയിട്ട് അവർ കണ്ടെത്തുമായിരിക്കും ഉടനെ കണ്ടെത്തുമായിരിക്കും പിന്നെ ശരിക്ക് പിന്നെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവരോടും ഒരു പ്രത്യേക അഭിനന്ദനം പറയേണ്ടതുണ്ട് അത്രയും നന്നായിട്ടാണ് അത് അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുമില്ല അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ മടങ്ങുകയും ചെയ്തു അവിടെ നന്നായിട്ട് കിടക്കുന്നത് കുറേ സാധന സാമഗ്രികൾ ഒക്കെ പൊളിഞ്ഞ കഷ്ണങ്ങൾ മുഴുവൻ ആ ഏരിയയിൽ അങ്ങ് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് നല്ല മഴയുണ്ടല്ലോ